ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വിതരണം ചെയ്യും. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി ഡാം ഇന്ന് തുറക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഡൽഹിയിൽ വായു മലിനീകരണം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ 112 കോടിയിലേക്ക്. യൂറോപ്പിൽ കോവിഡ് വ്യാപനത്തിൽ വർധന. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീട പോരാട്ടത്തിൽ ഓസ്ട്രേലിയ നാളെ ന്യൂസിലാന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വിതരണം ചെയ്യും. ഖേൽരത്ന പുരസ്കാരം, ദ്രോണാചാര്യ അവാർഡ്, ധ്യാൻചന്ദ് പുരസ്കാരം തുടങ്ങിയവ സമ്മാനിക്കും. മലയാളിയായ ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് ഉൾപ്പെടെ 12 പേർക്ക് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം സമ്മാനിക്കും. ടോക്കിയോ ഒളിമ്പിക് സ്വർണമെഡൽ ജേതാവ് നീരജ് ചോപ്ര, ഗുസ്തി ചാമ്പ്യൻ രവികുമാർ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിതാലി രാജ്, ബോക്സിംഗ് താരം ലവ്ലീന ബോർഗോഹെയ്ൻ, ഹോക്കി താരം മൻപ്രീത് സിംഗ്, ഭിന്നശേഷി കായിക താരങ്ങളായ അവാനി ലഹര, സുമിത ആന്തിൽ, പ്രമോദ് ഭഗത്, കൃഷ്ണ നഗർ, മനീഷ് ഹർവാൾ, ഫുട്ബോൾ താരം സുനിൽ ഛേത്രി തുടങ്ങിയവരും പുരസ്കാരം സ്വീകരിക്കും. 35 കായിക താരങ്ങൾക്ക് അർജുന അവാർഡ് ലഭിക്കും. കായികരംഗത്തെ മറ്റു പുരസ്കാരങ്ങളായ ദ്രോണാചാര്യ അവാർഡ്, ദേശീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം, കായികരംഗത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് നൽകുന്ന ധ്യാൻചന്ദ് പുരസ്കാരം തുടങ്ങിയവയും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. മധ്യപ്രദേശിൽ സംഘടിപ്പിക്കുന്ന ഗോത്ര മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച അഭിസംബോധന ചെയ്യും. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബിർസാമുണ്ടയുടെ ജന്മവാർഷികാചരണത്തോടനുബന്ധിച്ചാണ് ഗോത്രമഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഇതോടൊപ്പം അരിവാൾ രോഗനിവാരണ ദൌത്യവും വീട്ടുപടിക്കൽ റേഷൻ എത്തിക്കുന്ന പദ്ധതി അടക്കമുള്ളവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേഖലാ കൌൺസിൽ യോഗം നാളെ തിരുപ്പതിയിൽ ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടകം, തെലങ്കാന, കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയാണ് ദക്ഷിണേന്ത്യൻ കൌൺസിലിന് കീഴിൽ വരുന്നത്. അതിർത്തി സുരക്ഷ, റോഡ് ഗതാഗതം, ജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ചയാകും. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റന്നാൾ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമായും ധനമന്ത്രിമാരുമായും ഓൺലൈനായി ആശയവിനിമയം നടത്തും. ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറിമാർ, സംസ്ഥാന ധനകാര്യ സെക്രട്ടറിമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. കോവിഡ് മഹാമാരിയെ തുടർന്ന് ട്രെയിനുകളിൽ ഏർപ്പെടുത്തിയ പ്രത്യേക യാത്രാനിരക്ക് സംവിധാനം ഉടൻ ഒഴിവാക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ട്രെയിൻ സർവീസ് സാധാരണ നിലയിൽ വീണ്ടും ആരംഭിക്കാനും തീരുമാനമായി. മഹാമാരി കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ട്രെയിൻ നിരക്കുകൾ ഉടൻ പുനഃസ്ഥാപിക്കും. ലോക്ഡൌൺ പിൻവലിച്ച ശേഷം പ്രത്യേക ട്രെയിൻ സർവീസുകൾ മാത്രമാണ് റെയിൽവേ നടത്തുന്നത്. ദീർഘദൂര ട്രെയിനുകളിലും യാത്രാ ട്രെയിനുകളിലും ലഘുവായ നിരക്ക് വർധന ഏർപ്പെടുത്തിയിരുന്നു. ബംഗാൾ ഉൾക്കടലിലെ പുതിയ ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ മുതൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി. മലയോര മേഖലകളായ വിതുര, പാലോട്, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ കഴിവതും വീട്ടിൽ തന്നെ കഴിയാൻ ശ്രമിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കലക്ടർ നവജ്യോത് ഖോസ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകി ഓടുകയാണ്. കൊല്ലം ജില്ലയിലും വ്യാപകമായ മഴയാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ഈ മാസം 16 വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി ഡാം ഇന്ന് തുറക്കില്ലെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. സാഹചര്യം നിരീക്ഷിച്ച ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2398.46 അടിയാണ്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 139.40 അടിയുമാണ്. മഴ കുറഞ്ഞതിനാൽ 4 മണിക്കൂറിന് ശേഷം ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങുമെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255206, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. വായു ഗുണനിലവാര സൂചിക ഇന്ന് രാവിലെ 462 രേഖപ്പെടുത്തിയതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. കനത്ത പുകമഞ്ഞ് കാഴ്ച തടസ്സവും സൃഷ്ടിക്കുന്നുണ്ട്. പൊതുപരിപാടികൾ ജനങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് അറിയിച്ചു. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. സ്ഥിതി അതീവ ഗുരുതരമാണ്. വീടുകളിലും മാസ്ക് ധരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ ചൂണ്ടിക്കാട്ടി. വായു മലിനീകരണം നിയന്ത്രിക്കാൻ കേന്ദ്രം ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച വിശദീകരണം തിങ്കളാഴ്ചയ്ക്ക് മുൻപ് സമർപ്പിക്കണം. ഹർജിയിൽ തിങ്കളാഴ്ച വീണ്ടും വാദം കേൾക്കും. എന്നാൽ മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്രം കോടതിയിൽ അറിയിച്ചു. ഡൽഹി സർക്കാരിനെയും സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു. ഈ സാഹചര്യത്തിൽ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും വായു മലിനീകരണം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണുള്ളതെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. രാജ്യത്തെ ആരോഗ്യമേഖലാ വികസനത്തിന് 8,453 കോടിയിലധികം രൂപ ധനസഹായം അനുവദിച്ച കേന്ദ്ര ധനവിനിയോഗ വകുപ്പ്. 15-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള വകുപ്പ് 19 സംസ്ഥാനങ്ങൾക്ക് സഹായം അനുവദിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 15-ാം ധനകാര്യ കമ്മീഷന്റെ 2021-22 മുതൽ 2025-26 വരെയുള്ള റിപ്പോർട്ടിൽ മൊത്തം 4,27,911 കോടി രൂപ ധനസഹായമാണ് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. 70,051 കോടി രൂപ ആരോഗ്യ ധനസഹായമാണ്. പ്രാഥമിക ആരോഗ്യതലം മുതൽ തന്നെ ആരോഗ്യമേഖല ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് കേന്ദ്ര സഹായം. ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ആരോഗ്യ കേന്ദ്രങ്ങളെ സൌഖ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതും ഉൾപ്പെടെയുള്ള വികസനങ്ങൾക്കാണ് ധനസഹായം വിനിയോഗിക്കുക. ആഗോള ആരോഗ്യരക്ഷയിലും പകർച്ചവ്യാധികൾ, മഹാമാരികൾ എന്നിവ നേരിടുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാനാകുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. ധനസഹായം ഉൾപ്പെടെയുള്ള വിഭവങ്ങളിലൂടെ ഇവയെ ശക്തിപ്പെടുത്താനാകുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 2021-22 കാലയളവിൽ 13,192 കോടി രൂപയാണ് ആരോഗ്യമേഖലയ്ക്ക് ധനസഹായമായി നൽകുന്നത്. ശേഷിക്കുന്ന 9 സംസ്ഥാനങ്ങൾക്കുള്ള ആരോഗ്യ ധനസഹായം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ലഭ്യമാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം 111,40,000-ലധികമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ഇന്നലെ മാത്രം 59,00,000 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതുതായി കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 11,850 ആണ്. 136,308 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ 12,000-ലധികം പേർ കൂടി രോഗമുക്തി നേടിയതോടെ രോഗമുക്തി നിരക്ക് 98.26%. യൂറോപ്പിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. രോഗവ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് നെതർലാൻഡ്സിൽ പ്രധാനമന്ത്രി മാർക്ക് റൂത്തെ ഭാഗിക ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. കടകൾ, കായിക വിനോദങ്ങൾ, കാറ്ററിംഗ് തുടങ്ങിയവയ്ക്ക് 3 ആഴ്ചത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഓസ്ട്രിയയിലും വാക്സിൻ എടുക്കാത്തവർക്ക് ലോക്ഡൌൺ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തവരുടെ എണ്ണം കുറവായതിനാലാണ് രോഗവ്യാപനം രൂക്ഷമാകുന്നതെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ +1 ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. നിലവിലുള്ള സർക്കാർ മാർഗരേഖ അനുസരിച്ച് ഉച്ചവരെ മാത്രമേ ക്ലാസുകളുണ്ടാവൂ. +1, +2 ക്ലാസുകൾ പകുതി ബാച്ചുകളായി ഒരേ സമയം നടത്തണമെന്നാണ് നിർദ്ദേശം. ക്ലാസിൽ വരുന്ന കുട്ടികളുടെ ഹാജർ രേഖപ്പെടുത്തണം. യൂണിഫോം നിർബന്ധമല്ല. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് 6:30 പ്രാദേശിക വാർത്തയിൽ കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നാളെ. ഓസ്ട്രിയയും ന്യൂസിലൻഡും ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കെന്ന് പ്രവചനാതീതമാണ്. സ്വർണവില വീണ്ടും വർദ്ധിച്ചു. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 4,610 രൂപയും പവന് 36,880 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വിതരണം ചെയ്യും. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി ഡാം ഇന്ന് തുറക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഡൽഹിയിൽ വായു മലിനീകരണം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ 112 കോടിയിലേക്ക്. യൂറോപ്പിൽ കോവിഡ് വ്യാപനത്തിൽ വർധന. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീട പോരാട്ടത്തിൽ ഓസ്ട്രേലിയ നാളെ ന്യൂസിലൻഡിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.